സഭാ നവീകരണം വിഭജനത്തിലേക്കോ ശക്തമായ താക്കീതുമായി കർദിനാൾ ജർമ്മൻ സഭയിൽ ആരംഭിച്ചിരിക്കുന്ന സിനഡൽ പാതയിലൂടെയുള്ള നവീകരണം സഭയെ വിഭജനത്തിലേക്ക് നയിക്കാതെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി ജർമ്മൻ കർദിനാൾ ആഗോള സഭയിൽ നിന്ന് വേറിട്ട ഒരു ജർമ്മൻ ദേശീയ സഭ ഉണ്ടാക്കുക എന്നതായിരിക്കും സിനഡൽ പാതയുടെ അനന്തരഫലമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് ജർമ്മനിയിലെ കാത്തോലിക് ന്യൂസ് ഏജൻസിയായ KNA-ക്ക് നൽകിയ അഭിമുഖത്തിൽ കോളൻ കർദിനാൾ റെയ്നർ മരിയ വോൾക്കി പറഞ്ഞു. കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ 5 പ്രദേശങ്ങളായി നടന്ന സിനഡൽ ചർച്ചകളെ കർദിനാൾ ശ്ലാഘിച്ചതായും KNA റിപ്പോർട്ട് ചെയ്തു. ചെറിയ സംഘങ്ങളിൽ നടന്ന ചർച്ചകൾ കൂടുതൽ ആശയവിനിമയത്തിനുള്ള അവസരം ലഭ്യമാക്കിയതായി കർദിനാൾ പറഞ്ഞു. 2019-ലാണ് ജർമ്മൻ സഭയിലെ സിനഡൽ പ്രക്രിയ ആരംഭിച്ചത്. ലൈംഗിക ധാർമ്മികതയെക്കുറിച്ചുള്ള സഭയുടെ പഠനങ്ങൾ, അധികാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സഭയിലെ സ്ത്രീകളുടെ പങ്കാളിത്തം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു വരികയാണ്. സഭാ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സിനഡൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ സ്ത്രീ പൗരോഹിത്യം പോലുള്ള വിഷയങ്ങളിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത പ്രതീക്ഷകൾ നൽകുന്നത് പിന്നീട് നിരാശയ്ക്ക് കാരണമാകുമെന്ന് കർദിനാൾ വോൾക്കി പറഞ്ഞു. സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകുവാൻ സഭയ്ക്ക് അനുവാദമില്ല എന്നും സഭയിലെ എല്ലാവരും ഈ പഠനം പിന്തുടരണമെന്നും 1994-ൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു തുറന്ന വിഷയമാണ് എന്ന നിലയിൽ ചർച്ചകൾ നടത്താൻ സാധിക്കില്ല. അങ്ങനെ നടന്നാൽ അത് സഭാ പഠനങ്ങൾക്ക് വെളിയിലായിരിക്കും നടക്കുക എന്നും കർദിനാൾ പറഞ്ഞു. ലോകം മുഴുവൻ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ജർമ്മൻ സഭയിലെ സിനഡൽ പ്രക്രിയയിൽ ദൈവശാസ്ത്രപരമായി തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവഹേളിതരായി തീരാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് കർദിനാൾ മുന്നറിയിപ്പ് നൽകി. സഭയിൽ ആവശ്യമായിരിക്കുന്ന യഥാർത്ഥ നവീകരണത്തിലേക്കാണ് സിനഡൽ പ്രക്രിയ നയിക്കേണ്ടത്. പല കത്തോലിക്കർക്കും ഇന്ന് ക്രിസ്തു ആരാണെന്നോ സഭ എന്താണെന്നോ കൂദാശ എന്താണെന്നോ സഭയുടെ കൗദാശിക ഘടന എന്താണെന്നോ അറിയില്ല. സഭയെ വെറുമൊരു സാമൂഹിക പ്രസ്ഥാനമായി മാത്രം കാണുന്ന കാഴ്ചപ്പാടിന് മാറ്റമുണ്ടാകണം. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. ക്രിസ്തുവിലേക്കും അവിടുത്തെ സന്ദേശത്തിലേക്കും കൂടുതൽ അടുക്കുക എന്നതായിരിക്കണം എല്ലാ നവീകരണങ്ങളുടെയും ലക്ഷ്യമെന്ന് കർദിനാൾ വോൾക്കി പറഞ്ഞു.